ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു. അതിനെ പറ്റി പറയാനാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പറ്റിയതുപോലുള്ള ഒരു ചതി നിങ്ങൾക്ക് പറ്റരുത്. എനിക്കെന്തായാലും ഒരു ചതി പറ്റി, എൻ്റെ പൈസ വെറുതെ പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അതുപോലെ നിങ്ങൾക്കും ഒരു നഷ്ടം വരരുതെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ട് ആ സ്കൂട്ടർ എന്താ പറയുക, അത് കട്ടപ്പുറത്തായിട്ട് അതിന് സർവീസ് സെൻ്ററൊക്കെ പൂട്ടിപ്പോയി. സർവീസ് സെൻ്റർ ഇല്ല, നന്നാക്കാനും ആളില്ല. അത് കംപ്ലയിൻറ്റ് വന്നിട്ട് നന്നാക്കാൻ ആളില്ല, എവിടെ കൊണ്ടുപോയി നന്നാക്കും? പിന്നെ അതിന് റീസെയിൽ വാല്യൂ ഇല്ല, റീസെയിൽ വാല്യൂ ഇല്ല. പിന്നെന്താ ചെയ്യുക? അതിൻ്റെ പിന്നിലെ ടയർ പഞ്ചറായാലും സാധാരണ ടയർ ഷോപ്പുകളിലും നന്നാക്കി തരില്ല. അവർക്ക് പേടിയാണ്, നന്നാക്കി തരണ്ടേ? അവർക്ക് പേടിയാണ്, അവർക്ക് പേടിയാണ്, അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ പേടിയാണ്, അവർക്ക് പറ്റില്ല. പിന്നെ രണ്ടാളെങ്ങാനും അവര് കയറി കയറ്റം കയറിയുണ്ടല്ലോ, കയറ്റം കയറില്ല, വണ്ടി വലിക്കില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ട് നമ്മൾ സ്വന്തം കയറ്റം കയറില്ല, അല്ലാതെ വണ്ടി ഒരിക്കലും കയറ്റം കയറില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. വണ്ടി കയറ്റം കയറില്ല, നമ്മൾ ഒരാൾ ഇറങ്ങിയിട്ട് അത് കയറ്റം കയറാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടി വഴിയിൽ കേടായാൽ സാധാരണ വർക്ക്ഷോപ്പ് ഉണ്ട്, നന്നാക്കി തരില്ല. വർക്ക്ഷോപ്പുകാർ നന്നാക്കാൻ തരില്ല എന്നല്ല, അവർക്ക് അറിയില്ല, അവർ ഒഴിഞ്ഞു മാറും. അയ്യോ, ഞങ്ങൾക്കറിയില്ല, അപ്പം ഈ വണ്ടി ഇത് എന്ത് വണ്ടിയാണ്, ഞങ്ങൾക്ക് എന്ത് വണ്ടിയാണ് നന്നാക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതാണ് ഈ വണ്ടി വാങ്ങിയാലുള്ള ഗുണം. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വണ്ടി വാങ്ങിയാൽ. അപ്പോൾ വർക്ക്ഷോപ്പുകാർ ഒഴിഞ്ഞു മാറും. പിന്നെ എന്താണ്, ചാർജ് ചെയ്യാൻ പറ്റാത്തതിനാൽ ദീർഘ ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമുക്കതൊന്ന് ചാർജ് ചെയ്യണ്ടേ? അതിന് പറ്റാത്ത കാരണം ദീർഘ ദൂരം നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെ എവിടെയെങ്കിലും പെട്ടെന്നൊന്ന് പോകണ്ടോന്നു, കുറച്ച് ദൂരം ലോങ് പോകണ്ടോന്ന് പോകാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്തില്ല. പതുക്കെ 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 എത്തും. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറോടെ എത്തേണ്ടത് ഒരു 3 മണിക്കൂറോടേക്ക് എത്തും. അനുഭവമാണ് എനിക്ക്, എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയണത്. എനിക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകേണ്ട ഒരു അത്യാവശ്യം വന്നിട്ട് ഞാൻ ഈ വണ്ടിയിൽ പറക്കാൻ വിചാരിച്ചു. എവിടെ പറക്കണം വണ്ടി? ഞാൻ കിടത്താ പറക്കുന്നത്, പക്ഷെ വണ്ടി പറക്കില്ല. അയ്യോ, വണ്ടി ഇരിക്കാൻ. അപ്പം അത്ര ബുദ്ധിമുട്ടി വണ്ടിയിലും എനിക്കുണ്ടാവും, അത്ര ഞാൻ കഷ്ടപ്പെട്ടു പോലെ. പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല, നമ്മൾ ഓടണം. അതായത് ഈ ഓടാത്ത വണ്ടി കിടന്ന് നമ്മൾ ഓടുന്നു വരില്ല, അതുപോലെ നമ്മൾ ഓടുന്നു വരും, അല്ലാതെ വണ്ടി ഓടില്ല. പിന്നെ സാധാരണ വർക്ക്ഷോപ്പുകാർ ഒരിക്കലും നന്നാക്കാൻ അറിയില്ല, നന്നാക്കി തരാം. പിന്നെ ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു ദൂരം പറ്റില്ല. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നഷ്ടമാണ് നമുക്ക് ഭാവിയിൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ബെറ്ററായിരിക്കും. അതുപോലെ ചിലപ്പോൾ ശരിയായി വരാൻ സാധ്യത ഒരു 10 വർഷത്തിനുള്ളിൽ, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിലില്ല കേട്ടോ, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. 10 വർഷം കഴിയുമ്പോൾ എനിക്കറിയില്ല, നമ്മളാരെങ്കിലും ഉണ്ടാവോ എന്നുകൂടി എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായാൽ ഉണ്ടായിരിക്കാം, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ദൈവായുസ് കേട്ടല്ല അവർക്ക് അത്ര പറഞ്ഞു. പിന്നെ അവിടെ ഇവിടേക്ക് മഴ പെയ്യുമ്പോൾ കൂണുണ്ടാവില്ലേ, പിന്നെ മുളച്ച് നിൽക്കും. അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഷോറൂമുകൾ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അത് കൂടുതൽ കാലം ഉണ്ടാവില്ല, കൂടുതൽ കാലം നിലനിൽക്കില്ല അത്, അതും ഇല്ലാതെ. പിന്നെ ഇപ്പോഴത്തെ പെട്രോൾ വില വർദ്ധന വില ബിസിനസ്സാക്കി മാറ്റുകയാണ് അവർ. പെട്രോളിൻ്റെ വില കയറിക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബിസിനസ് തന്ത്രമാക്കി ഇത് മാറ്റിയിട്ടുണ്ട്. അത് ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കണം. ബുദ്ധിയുണ്ടെങ്കിൽ അത് ചിന്തിക്കണം. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇതൊക്കെ ഒരു അവരൊക്കെ ഒരു തന്ത്രം എന്നുള്ളത്. പെട്രോളിൻ്റെ വില കൂടിക്കൂടി വരുന്നതുകൊണ്ട് അവരൊക്കെ ഒരു ബിസിനസ്സാക്കി മാറ്റിയാണ്. പിന്നെ ഒരു 4 വർഷമായിട്ടാണ് നിങ്ങൾ, ചിലപ്പോൾ ഒരു 4 വർഷം ഒക്കെ ഈട് നിൽക്കാം നമ്മൾ മേടിക്കുന്ന വണ്ടി. പറയുന്നില്ല 4-3 വർഷം നിൽക്കാം, അതോരോരു ഭാഗ്യം പോലെ ഇരിക്കും. അതൊന്നും ഞാൻ പറയാനാണില്ല. നമ്മൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടില്ല ഒരിക്കലും. ഇപ്പം എനിക്ക് ആ വണ്ടി പോയിട്ട് ഞാനിപ്പോൾ ഇവിടെ പട്ടാളത്തിൽ കൊണ്ടുപോയി കൊടുത്തു, അതിനെത്രയാണ്? ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ ഇപ്പോൾ 3000 തരാമെന്ന് പറഞ്ഞു. എന്തിനും 3000 നമ്മൾ 10, 50, 60 കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് 3000 ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുമോ? സങ്കടം വരില്ലേ? അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നാലും എന്താണ് ഞങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ച് പട്ടാളത്തിൽ കൊണ്ടുപോയിട്ട് വരും 2500 രൂപയ്ക്ക് പോകും. 2500 ആ വണ്ടിക്ക് എനിക്ക് കിട്ടിയത്. അപ്പം അത്രയ്ക്കും നല്ല നമുക്കൊരു ഒരു എന്താ പറയുക, ഉപകാരമില്ലാന്ന് ഞാൻ പറയാം. ഉപകാരമില്ലാത്തൊരു വണ്ടിയാണ്
ഈ സ്കൂട്ടർ സ്കൂട്ടർ അതുകൊണ്ട് അറിയാവുന്നവരെ ആരും ഈ ചതിയിൽ പോയി പെടരുത്. ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. ചതിന്നല്ല, ഇത് വാങ്ങിക്കരുത്. ചിലപ്പോൾ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മറികടന്നുണ്ടായേക്കാട്ടോ. അപ്പോൾ വാങ്ങുന്ന കുട്ടി ഭാവിയിൽ കുറച്ചുകൂടി കഴിയട്ടെ, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യും. ഇപ്പം തന്നെ പെട്ടെന്ന് എടുത്തിയാടി വാങ്ങിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പെട്ടെന്ന് ഉള്ള ഈ എടുത്തിയാട്ടം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളേ വരുള്ളൂ. പിന്നെ ഇനി നിങ്ങളുടെ ഒരു തീരുമാനം പോലെ കേട്ടോ, ഞാൻ പറയാനുള്ള പറഞ്ഞു, നിങ്ങളാരും പെട്ടെന്ന് ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. പിന്നെ എന്നെപ്പോലെ നിങ്ങൾ പെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഒരുപാട് മലയാളികൾ പാവപ്പെട്ടവർക്ക് എത്ര കഷ്ടപ്പെട്ട കാശുണ്ടാകും അല്ലേ, അവരുടെയൊക്കെ പൈസയൊക്കെ ഇതുപോലെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുടുങ്ങാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ സഹോദരി പറയുന്നു. അത്രേ മാത്രമേ ഉള്ളൂ. താങ്ക് യു.